തുടക്കത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഇത് പ്ലൂറൽ സെൻസിലുള്ളതാണ് ഇതാണ് മേജറായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഡെഫിനിഷനും ഈ ഡെഫിനേഷനകത്ത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി പഠിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ സാധിക്കുന്നതെന്ന് ഇനി നോക്കാം സ്റ്റിസ്റ്റിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സാണ് ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ ഡെഫിനിഷൻ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ആ ഡെഫിനിഷൻ നോക്കി നോക്കി നമുക്ക് ഓരോ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കാം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് ദി അഗ്രഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് അതുതന്നെയാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട്സ് ഇതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞല്ലോ അതായത് ഗ്രൂപ്പായിട്ടുള്ള ആക്ട് ഫിഗേഴ്സിനെ സ്റ്റാറ്റിസ്റ്റിക്സ് ആയി കൺസിഡർ ചെയ്യൂ സിംഗിൾ ഐസൊലേറ്റഡ് ഫിഗേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല അപ്പോൾ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയി ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബാലൻസ് അടുത്ത സെൻറ്റൻസ് നോക്കൂ സ്റ്റാറ്റിസ്റ്റിക്സ് ആഫ് സി അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് അഫെക്റ്റഡ് ടു മാർഗ് എക്സ്റ്റെൻറ്റ് ബൈ ദി മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ അഫക്റ്റഡ് ടു മാർഗ് എക്സ്റ്റെൻറ്റ് ബൈ ദി മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ് അതായത് നമ്പർ ഓഫ് ഫാക്ട്സിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ എന്തായിരിക്കാം ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നിങ്ങളൊന്നൂഹിച്ചേ ഡെഫിനിഷനകത്ത് അടുത്ത സെൻറ്റൻസ് എന്താണ് ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ എന്യൂമറേറ്റഡ് ഓർ എസ്റ്റിമേറ്റഡ് അക്കോഡിംഗ് ടു എ റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി സ്റ്റാറ്റിസ്റ്റിക്സിൽ എപ്പോഴും എന്താണ് വൺ പേഴ്സൻറ്റേജ് ചാൻസസ് ഓഫ് എറേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളെന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി ന്യായമായ ഒരു കൃത്യതയെ ഉണ്ടായിരിക്കുകയുള്ളൂ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഇന്യൂമറേറ്റോർ എസ്റ്റിമേറ്റഡ് രീതിയിലായിരിക്കുന്നു അതുകൊണ്ട് അടുത്തത് എന്തായിരിക്കും നോക്കൂ ഡെഫിനേഷനകത്തുനിന്ന് വായിക്കൂ അക്കോഡിംഗ് ടു എ റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്രസി ബാലൻസ് എന്താണ് കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ സോ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു വെൽ പ്രിപ്പയർഡ് പ്ലാൻ ഓഫ് ആക്ഷൻ്റെ പീരീഡിലാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ മുൻ മുന്നിൽ വെച്ചാണെങ്കിൽ അഡ്വാൻസായി നമ്മളൊരു പ്ലാന് പ്രിപ്പയർ ചെയ്യുന്നു അടുത്തെന്താണ് ഡെഫിനേഷനകത്ത് നോക്കൂ ഫോർ ദ പ്രീ ഡിറ്റമിൻ പർപ്പസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനു വേണ്ടിയാണ് നമ്മൾ നേരത്തെ ചിന്തിച്ച ഒരു ആ പർപ്പസിന് വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് ആർ കളക്റ്റഡ് ഫോർ ദ പ്രീ ഡിറ്റമിൻ പർപ്പസ് ആൻഡ് ഡെഫിനേഷൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് വായിക്കും ആൻഡ് പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ സ്റ്റാറ്റിസ്റ്റിക് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ ഞാനിവിടെ റെഡ് മാർക്കിൽ ക്ലോട്ട് ചെയ്തിരിക്കുന്നതെല്ലാം ഡെഫിനേഷനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള വേഡ്സാണ് ഡെഫിനേഷനിൽ നിന്ന് എടുത്തിട്ടുള്ള വേഡ്സ് ആണ് റെഡിൽ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ബ്ലാക്ക് മാർക്കിൽ ഡെഫിനേഷനകത്തൊന്നും ഇല്ല എങ്കിലും ജനറലായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട വേർഡാണ് അപ്പം നമ്മൾ ആകെ രണ്ടേ രണ്ട് വേർഡ്സ് ആഡ് ചെയ്താൽ മതി സ്റ്റാറ്റിസ്റ്റിക്സ് ആർ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ എന്ന് എല്ലാ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഫ്രണ്ടിലും അങ്ങ് ആഡ് ചെയ്താൽ മതി ബാക്കി എല്ലാ ഡെഫിനേഷനിൽ നിന്നും നമുക്ക് ഡിറൈവ് ചെയ്ത് എടുത്താൽ മതി അങ്ങനെ ഏഴ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിനുള്ളത് ഓക്കെ ഒന്നാമതെന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ അഫെക്റ്റഡ് ടു മാർക്ക് എക്സ്റ്റെൻഡ് ബൈ ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ന്യൂമറിക്കലി എക്സ്പ്രസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ എന്യൂമറേറ്റഡ് ഓർ എസ്റ്റിമേറ്റഡ് അക്കോർഡിംഗ് ടു എ റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്രസി സ്റ്റാറ്റിസ്റ്റിക്സ് ആർ കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ കളക്റ്റഡ് ഫോർ ദ പ്രീ ഡിറ്റർമിൻ പർപ്പസ് ആൻഡ് ഫൈനലി സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ഷുഡ് ബി പ്ലേസ് ീസ്റ്റ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ ഇതെല്ലാം തന്നെ ഡെഫിനേഷനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതായതുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന പേരിൽ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല സോ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് മനസ്സിലായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അതിനുവേണ്ടിയുള്ള മീനിങ് ഡെഫിനിഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു അടുത്തത് നമുക്കിനി വീണ്ടും വരുന്ന ക്ലാസ്സുകളിൽ ബാക്കിയൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം താങ്ക്